സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, എ കെ ജിയുടെ ഉജ്ജ്വല സ്മരണ ഇന്ന് നമ്മുടെ രാജ്യമാകെ പുതുക്കുന്ന ദിനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ദിവസമല്ല ഈ ഓർമ്മ മലയാളിയുടെ മനസ്സിലേക്ക് എത്തുന്നത്. എ കെ ജിയെക്കുറിച്ച് വിവിധ തരത്തിൽ വിവിധ തലങ്ങളിൽ മലയാളി എപ്പോഴും ഓർത്തു പോകാറുണ്ട്. CPIM കേരളത്തിൽ നിന്ന് CPIM-ന് നേതൃത്വം കൊടുത്ത് വളർന്നു വന്ന രണ്ട് മഹാരഥന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞ ദിനങ്ങൾ ഈ മാസം 19-നും 22-നുമാണ് എന്നുള്ളതുകൊണ്ട് ആ രണ്ടുപേരെയും ചേർത്തുകൊണ്ട് സംസ്ഥാനത്താകെ പരിപാടികൾ നടത്തുന്ന നിലയാണുള്ളത്. EMS AKG ദിനാചരണം എന്ന നിലയിൽ 19-22 വരെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ രണ്ടുപേരെയും അനുസ്മരിക്കുന്ന ചടങ്ങുകളാണ് നടക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ EMS-ഉം AKG-യും ഏതെങ്കിലും ഒരു പ്രത്യേക ദിനത്തിൽ മാത്രം ഓർക്കുന്ന പേരുകളല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ ഇവരോരോരുത്തരും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന ഒട്ടേറെ സന്ദർഭങ്ങളാണ് ഉണ്ടാകാറുള്ളത്. സഖാവ് AKG, കേരളത്തിലെ സ്വാതന്ത്ര്യസമര നേതാക്കളുടെ കൂട്ടത്തിലുള്ള അധികാരിൽ ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യദിന പുലരി അദ്ദേഹം തടങ്കലിൽ കഴിഞ്ഞുകൊണ്ടാണ് കാണാനായത്. അത് വല്ലാത്തൊരു വൈപരീത്യമായിരുന്നു. നമ്മുടെ രാജ്യത്ത് ആ സ്വാതന്ത്ര്യപുലരിയിൽ സ്വാഭാവികമായും സ്വതന്ത്രനായി മതിമറന്ന് ആഹ്ലാദിക്കേണ്ട സ്വാതന്ത്ര്യസമര നേതാവ് ജയിലറക്കുള്ളിൽ സ്വാതന്ത്ര്യപുലരി കാണേണ്ടി വന്നു. ഇവിടുത്തെ കോൺഗ്രസിൻ്റെ രീതിശാസ്ത്രമനുസരിച്ചായിരുന്നു അങ്ങനെ സംഭവിച്ചത് എന്നത് എല്ലാവർക്കും അറിയാവുന്നത്. സ്വാതന്ത്ര്യസമര നേതാവ് മാത്രമായിരുന്നില്ല AKG. നമ്മുടെ നാട് ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് നമ്മളെല്ലാവരും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നവരാണ്. ഏത് പൊതുവഴിയിലൂടെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാണ് നമ്മൾ. എന്നാൽ അതായിരുന്നില്ല
നമ്മുടെ നാട് പഴയ കാലത്ത്. ചിലർ നിശ്ചിത അളവിൽ ആ ദൂരം കണക്കാക്കി അത്രയും അകലത്തിൽ നിൽക്കേണ്ടവരായിരുന്നു. ചിലർ ദൃഷ്ടിയിൽപ്പെടാൻ അർഹതയില്ലാത്തവരായിരുന്നു. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സാധാരണ വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത ജോലി ചെയ്താൽ കൂലിയായി കിട്ടുന്ന നെല്ല് പതിരി ചേർത്ത് മാത്രമേ ലഭിക്കാൻ ഇത്തരം ആളുകൾക്ക് അർഹതയുള്ളൂ എന്ന് വിധിച്ചിരുന്ന കാലം. അങ്ങനെ ഒരുപാട് അനീതികൾ. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് നവോത്ഥാന പ്രസ്ഥാനം ഉയർന്നു വന്നത്. AKGയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ കണ്ടോത്ത് ഒരു ജാഥ നടന്നു. അത് ആ വഴിയിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വിഭാഗത്തെയും കൂട്ടിക്കൊണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യമില്ല എന്ന് വിധിച്ചവർ സവർണ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നില്ല. അതാണ് മറ്റൊരു പ്രത്യേകത. സവർണരുടെ മുന്നിൽ ഐത്തമുള്ള തീയരായിരുന്നു ഈ മറ്റേ വിഭാഗം. ഈ വഴിയിലൂടെ നടക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ചു. അപ്പോൾ വഴി എല്ലാവർക്കും ഉള്ളതാണ്, പൊതുവഴിയാണ്. ഒരു വിഭാഗത്തിന് നടക്കാൻ പാടില്ല എന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അവരെയും കൂട്ടി ജാഥ നടത്തിയത്. അതിലാണ് കുപ്രസിദ്ധമായ കണ്ടോത്തെ തല്ല് ഒലക്ക കൊണ്ട് തല്ലുകൊണ്ട സ്ഥിതി. അത്യാസന്ന നിലയിൽ AKG അടക്കമുള്ള നേതാക്കളായ നില. ഇതോടൊപ്പം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ AKG വഹിച്ച പങ്ക്. ഇത്തരത്തിൽ സാമൂഹ്യ പരിഷ്കരണ രംഗത്തും വലിയ തോതിലുള്ള ഇടപെടലാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല, രാജ്യവ്യാപകമായിരുന്നു. ഗുജറാത്തിലും പഞ്ചാബിലുമൊക്കെ ആ ഘട്ടത്തിൽ നടന്ന നിരവധി പ്രക്ഷോഭങ്ങളിൽ AKGയുടെ പങ്കുണ്ടായിരുന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി, പ്രതിപക്ഷ നേതാവായി സഖാവ് AKG പ്രവർത്തിക്കുന്ന നിലയുണ്ടായി. ആ കാലത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി. AKGയുടെ പ്രസംഗം സഭയിലുണ്ടാകുന്ന സമയം പ്രധാനമന്ത്രി നെഹ്റു ഓടിയെത്തും ആ പ്രസംഗം കേൾക്കാൻ.
അന്നത്തെ പാർലമെൻറ്റിൽ അതിപ്രഗത്ഭരായ മറ്റൊട്ടേറെ പാർലമെൻറ്റേറിയന്മാരുണ്ടായിരുന്നു. വലിയ ഭാഷാ സ്വാധീനമുള്ളവരടക്കം. എന്നാൽ എ കെ ജി സംസാരിക്കുമ്പോൾ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ആ പ്രസംഗത്തിൽ ഉയർന്നു വരിക എന്ന പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് അത് നേരിട്ട് കേൾക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയോടി എത്തിയിരുന്നത്. അതാ കാലം. ഈ കാലം പാർലമെൻറ്റിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാർലമെൻറ്റിൽ പ്രതിപക്ഷം തന്നെ ബഹളം വെക്കേണ്ട കാര്യമില്ല. ഭരണപക്ഷം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. സാധാരണ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രശ്നങ്ങൾ ഉയർത്തും, പ്രക്ഷോഭപരമായ നിലപാട് സ്വീകരിക്കും, പ്രക്ഷുബ്ധമായ അന്തരീക്ഷമുണ്ടായി എന്ന് വരും. പക്ഷെ ഇവിടെ പാർലമെൻറ്റായി പ്രവർത്തിക്കരുത് എന്ന നിർബന്ധം രാജ്യത്തെ ഭരണകക്ഷിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ, അതിൻ്റെ ഫലമായി പാർലമെൻറ്റ് ദിവസങ്ങളോളം സ്തംഭിച്ച് പോകുന്ന നില. അന്ന് എ കെ ജിയുടെ പ്രസംഗം കേൾക്കുന്നതിന് പ്രധാനമന്ത്രിയടക്കം താല്പര്യം കാണിച്ചുവെങ്കിൽ ഇന്ന് പ്രതിപക്ഷ ശബ്ദം പാർലമെൻറ്റിൽ ഉയരാൻ പാടില്ല എന്ന് ഇക്കാലത്തെ ഭരണകർത്താക്കൾ ചിന്തിക്കുന്നു. അത് തടയാൻ, തടസ്സപ്പെടുത്താൻ ആകാവുന്ന നടപടികളെല്ലാം സ്വീകരിക്കുന്നു. സാധാരണ നിലയിലുള്ള പാർലമെൻ്ററി ജനാധിപത്യ രീതികൾ അട്ടിമറിക്കപ്പെടുന്നു. പാർലമെൻ്ററി ജനാധിപത്യം നമ്മുടെ രാജ്യം പൊതുവെ അംഗീകരിച്ചതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയോടും യോജിപ്പില്ലാത്ത ഒരു വിഭാഗമാണ് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അത് RSS ആണ്. RSSന് ജനാധിപത്യത്തിൽ താല്പര്യമില്ല. RSSന്റെ പൊതുരീതി ജനാധിപത്യ പ്രക്രിയയിൽ അധിഷ്ഠിതമായതല്ല. RSS അംഗീകരിക്കുന്നത് നാസിസം അംഗീകരിച്ച നിലപാടുകളാണ്. ഹിറ്റ്ലറുടെ നിലപാടുകളും തത്വശാസ്ത്രവുമാണ് RSSന് പത്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ആകാവുന്നതെല്ലാം ചെയ്യുന്നൊരു ഗവൺമെൻറ്റായി ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് മാറിയിരിക്കുന്നു. ഇവിടെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ട്. ഏതെല്ലാം രീതിയിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു എന്നത്. തെരഞ്ഞെടുപ്പ് പോലും നേരെ ചൊവ്വയെ നടത്താതിരിക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങളെയടക്കം
കൈപ്പിടിയിൽ ഒതുക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. എല്ലാം RSS കയ്യിൽ ഒതുങ്ങണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ ജുഡീഷ്യറിക്ക് സ്വതന്ത്ര സ്വഭാവം പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള അലോസരം തങ്ങൾക്ക് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ തങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നീക്കാൻ തയ്യാറുള്ള ഒരു ജുഡീഷ്യറി വേണം. അത് എവിടം വരെ എത്തുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്തുള്ള സംഭവവിധികൾ നമ്മയെല്ലാം ബോധ്യപ്പെടുത്തുന്നതാണ്. നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതിക്ക് പോലും പരസ്യമായി കാര്യങ്ങൾ പറയേണ്ടി വരുന്നു. ഇവിടെ സാധാരണഗതിയിലുള്ള നടപടിക്രമം കൊളീജിയം പേരുകളയച്ചാൽ ആ പേരുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത സർക്കാരിന് തോന്നുന്നുവെങ്കിൽ ആ വ്യത്യസ്തതയോടുകൂടി കൊളീജിയത്തിന് തിരിച്ചയക്കാം. അത് പരിശോധിച്ച് ഈ പേരുകൾ അർഹതപ്പെട്ടതാണ് എന്ന് കൊളീജിയം തീരുമാനിച്ച് വീണ്ടും അയച്ചാൽ സർക്കാർ അത് അംഗീകരിക്കണം. ഇതാണ് നമ്മുടെ രീതി. ഇതാണ് ഇന്ത്യയിൽ നടപ്പായിരുന്നത്. പക്ഷേ തങ്ങൾക്കത് ബാധകമല്ല എന്ന നിലപാട് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനം. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി പോലും നിർബന്ധിതമാകുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ ഒട്ടേറെ പരാതികൾ വിവിധ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉയർന്നു വന്നത് നാം ഓർക്കണം. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കുന്നു. രാജ്യത്തെ പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കുന്നു. എല്ലാ തരത്തിലും ജനങ്ങൾക്കും രാജ്യത്തിനും പ്രയാസമുണ്ടാക്കുന്ന നടപടികളുമായി ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു. എന്തിലാണ് താല്പര്യം? വർഗീയ സംഘർഷം ഉയർത്തുന്നതിൽ. വലിയ തോതിൽ വർഗീയ വികാരം ഉയർത്തുന്നതിൽ. അതിനുവേണ്ടി വിവിധ നടപടികൾ സ്വീകരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി നടപടികൾ സ്വീകരിക്കുന്നു. നമ്മുടെ ഇതുപോലുള്ള ഒരു വലിയ രാജ്യം, ആ രാജ്യത്തിനകത്ത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് മതന്യൂനപക്ഷമായി നിൽക്കുന്നത്. പക്ഷേ